ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റെക്കോർഡിങ്ങിനെ പറ്റിയായിരുന്നു, വോയിസ് റെക്കോർഡിങ്ങിനെ പറ്റിയിട്ട് അല്ലേ, ഒരു ഹോം റെക്കോർഡിങ്ങിനെ പറ്റിയിട്ട്. ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഉടനെ തന്നെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം ഇന്നലെ 13th നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന, നമ്മളെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക് പ്രേമികളെല്ലാവരും ലോകത്ത് ആകാംക്ഷയോടെ കാത്തിരുന്ന iPhone 12 series റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് iPhone 12 series എന്താണ് പ്രത്യേകത, ഈസ് ഇറ്റ് ഗുഡ്, എന്തെങ്കിലും നമുക്ക് എന്താ പറയുക വളരെ സൂപ്പറാണല്ലോ എന്ന് തോന്നുന്ന എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഈ വീഡിയോ കവർ ചെയ്യുന്നത് നമ്മുടെ ഇന്നലെ റിലീസായ iPhone 12 series പറ്റിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ iPhone 12 series എന്ന് പറയുമ്പോൾ അവർ ഡിസൈൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഡിസൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള iPhone 11 series സൈഡ് ഇങ്ങനെ കർവ്ഡ് ഷേപ്പായിരുന്നു, അത് മാറ്റിയിട്ട് ഫ്ലാറ്റ് സൈഡ് ആക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. അപ്പോൾ സൈഡ് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പത്തെ iPhones പറ്റി അറിയാവുന്നവർക്കറിയാം, മുമ്പത്തെ 4G series തുടങ്ങിയിട്ട് ഉള്ളൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലേക്കാണ് ഇപ്പോൾ ഐഫോൺ മടങ്ങി വന്നിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് ഒന്നൊന്നായിട്ട് അതിലേക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 variants ഇപ്പോൾ നമ്മുടെ ഈ iPhone 12 ഇറങ്ങിയിരിക്കുന്നത്. 4 variants എന്ന് വെച്ചാൽ കളറായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 4 വ്യത്യസ്ത മോഡലുകളായിട്ട്. ഓക്കെ, ഒന്ന് iPhone 12, പിന്നെ iPhone 12 mini, പിന്നെ iPhone 12 Pro, പിന്നെ iPhone 12 Pro Max. ഈ 4 മോഡലിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഇറങ്ങിയത് അറിയാമല്ലോ എല്ലാവർക്കും, 11 ഉണ്ടായിരുന്നു, 11 Pro, 11 Pro Max. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സീരീസിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു ഡിഫറൻസ് ഉള്ളത്, ദാറ്റ് ഈസ് iPhone 12 mini. അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം, ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 5G തന്നെയാണ്. ഐഫോണിൽ വളരെ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന 5G വന്നിരിക്കുകയാണ്. 5G തന്നെ അവരൊരുപാട് റിസർച്ചിലൂടെയാണ്, മറ്റുള്ള 5G ഫോണുകളെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള റിസർച്ച് നടത്തിയിട്ടാണ് അവർ 5G ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻറ്റിനെല്ലാം റീഡിസൈൻ ചെയ്ത് 5G തന്നെ നമുക്കറിയാം പല തരത്തിലുള്ള ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട് 5G. അതിൽ മില്ലിമീറ്റർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഏറ്റവും ഹൈ ഫ്രീക്വൻസിയിലുള്ള ബാൻഡ് വിഡ്ത്തിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഐഫോണിൻ്റെ ഈ 12 series 5G അവർ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണ്, ഹൈ സ്പീഡ് സർഫിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡൗൺലോഡിങ് വാട്ട് എവർ. അപ്പോൾ ഐഡിയൽ കണ്ടീഷൻസിൽ 1 second 4 GB per second ഇതൊക്കെയാണ് ഐഡിയൽ കണ്ടീഷനിലെ സ്പീഡ് പറയുന്നത്. പിന്നെ ടിപ്പിക്കൽ കണ്ടീഷൻസിൽ 1 GB per second വരെ കിട്ടാവുന്ന രീതിയിൽ അവർ ടെസ്റ്റിംഗ് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് അല്ലേ. 5G തന്നെ പല ഫോണുകളിലുണ്ടെങ്കിലും ഇത്രയും സ്പീഡ് അക്വയർ ചെയ്യാനായിട്ടുള്ള ടെക്നോളജി കൊണ്ടുവരാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തവണത്തെ iPhone 12 5G ആണ് ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൈസിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ഷേപ്പിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞു സൈഡ് ഇങ്ങനെ പരന്ന ഒരു സൈഡാണ്, മുമ്പത്തെ പോലെ തന്നെ ബാക്കിൽ ഗ്ലാസ് ആണ്, സൈഡിൽ അലൂമിനിയം ആണ്, 11 പോലെ തന്നെ അലൂമിനിയം ആണ്. ബട്ട് കമ്മിങ് ടു ദ ഫ്രണ്ട് സ്ക്രീൻ, ഫ്രണ്ട് ഡിസ്പ്ലേ ഇത്തവണ ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ നല്ല സ്മാർട്ട് ഫോണുകളിൽ പോലും കണ്ടിരിക്കുന്നത് ഗ്ലാസ് ആണ് ഫ്രണ്ട് അല്ലേ. ഇത്തവണ കംപ്ലീറ്റ് അതിനെ മാറ്റി മറിച്ചിട്ട് ഫ്രണ്ട് എന്ന് പറയുന്ന ഡ്യൂറബിലിറ്റിയുടെ മാക്സിമം കിട്ടാനായിട്ട് സെറാമിക്കിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് സെറാമിക് ട്രാൻസ്പെറൻറ്റ് ഡിസ്പ്ലേ ആണ് അവർ ഇത്തവണ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്യൂറബിലിറ്റി തന്നെയാണ്, മുമ്പ് ഒരു ഐഫോൺ നമുക്ക് പൊട്ടിക്കാൻ സാധിക്കുന്നതിനേക്കാളും 4 times ഡ്യൂറബിലിറ്റി കൂടിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ ഗ്ലാസ് മാറ്റി സെറാമിക് ആക്കി, അത് വളരെ വലിയൊരു ചേഞ്ച് ആണല്ലേ. പിന്നൊരു വലിയ ചേഞ്ച് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ iPhone 12 miniയാണ്. 12 mini ഒരുപാട് ആൾക്കാർ നമ്മുടെ പഴയ സ്റ്റീവ് ജോബ്സിൻ്റെയൊക്കെ ഒരു സ്വപ്നമായിരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, 3.5 mm ഒരു ഫോണിൻ്റെ സൈസ് എന്നൊക്കെ ഉള്ളത് അല്ലേ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ കാത്തിരുന്നതാണ്, ഒരു ചെറിയ പലർക്കും ഈ വലിയ ഫോണിനോട് അത്ര വലിയ താല്പര്യമില്ല, അപ്പോൾ ചെറിയ ഫോൺ വേണമെന്ന് ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ചെറിയ ഫോണാകുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ക്വാളിറ്റി പല പല ഘടകങ്ങളെല്ലാം അതിൻ്റെ കോൺഫിഗറേഷൻ എല്ലാം താഴേക്ക് പോകും. ബട്ട് ഇത്തവണ റെവല്യൂഷണറി ചേഞ്ച് ആണ് iPhone 12 mini എന്ന് പറയുന്നത്. 5.4 inch ആണ് അതിൻ്റെ സ്ക്രീൻ സൈസ്,
ട്വൽവ് എന്ന് പറഞ്ഞാൽ 6.1 ആണ്, 5.4 ആണ് അതിൻ്റെ സ്ക്രീൻ സൈസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ ഒരു പാം സൈസിൽ ഒതുങ്ങുന്ന ഒരു 12 മിനി എന്ന് പറയുന്ന ഫോണാണ് ഇത്തവണ അവർ ഇറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഐഫോൺ 12 സീരീസിലുള്ള എല്ലാ ഘടകങ്ങളും അതേപോലെ ഇതിലുണ്ട്, ഒന്നും മാറ്റിയിട്ടില്ല, സൈസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ചെറിയ ഫോൺ വേണ്ടവർക്ക് വലിയ ഫോണിൻ്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ പെർഫോമൻസും വെച്ചിട്ട് ഒരു ചെറിയ ഫോൺ ഇത്തവണ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ചെറിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് വലിയ ഫോണുകളോട് എനിക്ക് താല്പര്യമില്ല. ഈ നമ്മളെന്താ പറയുക, ഒരു നോട്ട് സൈസിലുള്ള ഫോണുകളൊന്നും എനിക്ക് അത് ഹാൻഡിയല്ല. ഫോൺ എപ്പോഴും ചെറുതായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ഞാൻ പ്രധാനപ്പെട്ട ചേഞ്ച് ആയിട്ട് ഇത്തവണ കാണുന്നത് ഷേപ്പ്, പിന്നെ 5G, ദെൻ ഐഫോൺ 12 മിനിയുടെ സൈസ്. അത് ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ A14 ബയോണിക് ചിപ്പാണ്, ചിപ്പ് മാറിയിട്ടുണ്ട്. എല്ലാ തവണയും ഒരു സീരീസ് ചിപ്പ് മാറ്റാറുണ്ട്. അപ്പോൾ അതിൽ അത്രയും പെർഫോമൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 40 times ഫാസ്റ്റർ ദാൻ ബിഫോർ എന്നാണ് പറയുന്നത്. A14 ചിപ്പാണ്, പിന്നെ സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ. കഴിഞ്ഞ തവണ പ്രോ സീരീസിൽ ആഡ് ചെയ്യുന്ന സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ഇത്തവണ ഐഫോൺ 12 കൊണ്ടുവന്നിരിക്കുന്നു. അതുമാത്രമല്ല റെസൊല്യൂഷൻ ഈസ് 1:2 മില്യൺ ആണ് അവരുടെ കോൺട്രാസ്റ്റ് റേഷ്യോ പറയുന്നത്. അതായത് അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ക്യാമറ മുമ്പ് നമ്മുടെ ഐഫോൺ 11 പോലെ തന്നെ ബാക്കിൽ 2 ക്യാമറയാണ്, ഒരു അൾട്രാ വൈഡും ഒരു വൈഡും 2 ക്യാമറ തന്നെയാണ് ബാക്കിലുള്ളത്. ഐഫോൺ 11 എല്ലാവർക്കും അറിയാലോ അല്ലേ. 2 ക്യാമറ ആഡ് ചെയ്തപ്പോൾ ഇത്തവണ അതിലൊരു ചെറിയ പ്രത്യേകതയുണ്ട്. നമുക്ക് ഐഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തവർക്കറിയാം ഐഫോൺ ഡേ ലൈറ്റിൽ സൂപ്പർ പെർഫോമൻസ് ആണ് ക്യാമറ. പക്ഷെ നമ്മളൊരു ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസിൽ ഇങ്ങനെ പിക്സൽസ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഐഫോണിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രോ ക്യാമറ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഐഫോൺ 12 സീരീസിൽ അവർ അവതരിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് മോഡ്. ക്യാമറ ബാക്കിൽ 2 ക്യാമറ ആണെങ്കിൽ കൂടിയും അതിൻ്റെ അപ്പേർച്ചർ കുറച്ച് കൂട്ടിയിട്ട് ഒരു ക്യാമറയുടെ അപ്പേർച്ചർ കൂട്ടിയിട്ട് നമുക്ക് നൈറ്റ് മോഡിൽ കൂടി കിട്ടുന്ന രീതിയിലുള്ള അപ്പേർച്ചർ കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ മുമ്പ് 1.6 ആയിരുന്നു, ഇതിപ്പോൾ 2.4 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമറയുടെ അപ്പേർച്ചർ കൂട്ടിക്കഴിയുമ്പോൾ നൈറ്റ് മോഡിൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ് അവർ പറയുന്നത്. അത് ലോ ലൈറ്റ് നൈറ്റ് മോഡുണ്ട്, അതൊരു സ്പെഷ്യൽ മോഡാണ്. അതുകൂടാതെ ലോ ലൈറ്റിൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിലും വീഡിയോ ക്യാപ്ചറിങ്ങിലും അതുപോലെ സ്പീഡും പെർഫോമൻസും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലോ ലെവൽ എഡിറ്റിംഗ് അതിൽ തന്നെ പോസിബിൾ ആണ്. പിന്നെ നമുക്ക് ഐ മൂവീസിൽ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് HDR നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4K 60p റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് തന്നെ HDR3 ഹൈ ക്ലാരിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതെല്ലാം ഉണ്ട്. അതിൽ പ്രധാന ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ക്യാമറയുടെ അപ്പേർച്ചറും 12 MP ക്യാമറ തന്നെയാ കേട്ടോ, മുമ്പത്തെ പോലെ തന്നെ 12 MP ക്യാമറയാണ്. അപ്പോൾ അപ്പേർച്ചറും അതിൻ്റെ ഈ ഒരു പെർഫോമൻസ്, അതിൽ ഒരു സ്പെഷ്യൽ അൽഗോരിതം ഉപയോഗിച്ചിട്ട്, സോഫ്റ്റ്വെയർ അൽഗോരിതം ഉപയോഗിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ പെർഫോമൻസിന് ഒരുപാട് നൈറ്റ് മോഡിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്കിനി എന്തായാലും വരുമ്പോൾ അത് നമുക്ക് പരീക്ഷണം അറിയണം. അവർ പറയുന്നത് ലോ ലൈറ്റിൽ ആ പെർഫോമൻസ് കൂട്ടിയെന്നാണ്. അതൊരു നല്ലൊരു ചേഞ്ചാണ്. വീഡിയോ റെക്കോർഡിങ്ങിലും ഉള്ള പെർഫോമൻസും നല്ലൊരു ചേഞ്ചാണ്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ട്രൂ ഡെപ്ത് ക്യാമറയുടെ ആ ഫ്രണ്ടിൽ നമ്മുടെ ഫേസ് ടൈം ക്യാമറയും 12 MP തന്നെയാണ്. അതിലും നമുക്ക് പോർട്രേറ്റ് സെൽഫീസ് എടുക്കുമ്പോൾ ഈ ലോ ലൈറ്റിലുള്ള ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. അതിന് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു അൽഗോരിതം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സെൽഫി ക്യാമറയിൽ പോലും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചേഞ്ച് അല്ലേ. ബാക്കി എല്ലാ ചേഞ്ചസും സെയിം ആണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഐഫോണിൻ്റെ ഒരു മാഗ്നറ്റിക് സെൻസർ വെച്ചിട്ടുള്ള ചാർജിങ് നമുക്ക് ഇത്തവണ ഐഫോൺ 12 മുതൽ പോസിബിൾ ആണ്. അതായത് നമ്മൾ ഒരു ചാർജിങ് വയർലെസ് ചാർജിങ് അറിയാലോ, ഐഫോൺ 11 മുതൽ വയർലെസ് ചാർജിങ് ആണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ വയർലെസ് ചാർജിങ്ങിലെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കറക്റ്റ് അതിൻ്റെ ഒരു സെൻറ്റർ വരാത്തത് കൊണ്ട് ചില സമയത്ത് ചാർജിങ് ആവില്ല. അത് വയർലെസ് ചാർജിങ് ചെയ്യുന്നവർക്കറിയാം. ഇത്തവണ അതൊരു മാഗ്നറ്റിക് ക്യാച്ച് ആയിട്ട് ഒരു ബിൽറ്റ് ഇൻ മാഗ്നറ്റൊക്കെ വെച്ചിട്ട് അവരതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ഐ വാച്ച് ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മളിങ്ങനെ വച്ച് കൊടുത്താൽ മതി അത് മാഗ്നറ്റ് ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് കറക്റ്റ് അതിനെ സെൻട്രലൈസ് ചെയ്തിട്ട് ചാർജിങ് സ്റ്റാർട്ട് ആവും. അതേപോലെ തന്നെ പുതിയ ഐഫോൺ 12 വയർലെസ് ചാർജിങ്ങിൽ നമുക്ക് വച്ചാൽ, അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ചിട്ട് വയർലെസ് ചാർജിങ് വളരെ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും നടക്കാനുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും. ഇറ്റ്സ് എ ബിഗ് ചേഞ്ച് അല്ലേ. പിന്നെ മറ്റൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഐഫോൺ ആപ്പിൾ ഇത്തവണ
ഒരു എൻവയോൺമെന്റൽ പോളിസിയോടുള്ള സപ്പോർട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്പിൾ അവരുടെ ബോക്സിന്റെ സൈസ് കുറച്ചിട്ടുണ്ട്. അവർ പറയുന്നത് നമ്മുടെ മുമ്പത്തെ ബോക്സിൽ എന്താണ്ടാവും, ഫോൺ പ്ലസ് ആൻ ഇയർഫോൺ, ഒരു വയർഡ് ഇയർഫോൺ അല്ലേ, പിന്നെ ഒരു ചാർജർ, പിന്നെ ഒരു കേബിൾ, അതല്ലേ, ചാർജർ അഡാപ്റ്റർ പ്ലസ് എ കേബിൾ. എന്നാൽ ഇനി വരുന്ന ആപ്പിൾ 12 മുതലുള്ള സീരീസിൽ അഡാപ്റ്റർ ഉണ്ടാവില്ല, USB 3 ഒരു ചാർജിങ് കേബിൾ, അഡാപ്റ്റർ ഉണ്ടാവില്ല, USB 3 ഒരു ചാർജിങ് കേബിൾ ഉണ്ടാവും, നോർമൽ USB അല്ല, USB 3 ഒരു ചാർജിങ് കേബിൾ ഉണ്ടാവും, ഇയർഫോൺസ് ഉണ്ടാവില്ല. അവർ പറയുന്നത് ഇത് എല്ലാവരും ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കതൊരു കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം നമുക്ക് അഡാപ്റ്റർ ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഇറ്റ്സ് എ ഡിഫറൻസ് അല്ലേ, ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബോക്സ് ചെറുതാക്കി അതിലൂടെ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിനെസ് കാണിച്ചു എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഐ ഡോണ്ട് നോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചേഞ്ച് ആണ്. ബോക്സ് ചെറുതാക്കിയത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന അഡാപ്റ്ററും അതിൻ്റെ ഇയർഫോൺസുമാണ്, അതിപ്പോൾ വരുന്നില്ല. അതിന് അവരുദ്ദേശിക്കുന്ന ഒരു പക്ഷേ എയർപോർട്സിലേക്കുള്ളൊരു മാറ്റം, എല്ലാവരും എയർപോർട്സിലേക്ക് മാറട്ടെ എന്ന് തന്നെയായിരിക്കും അവരുദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ ബാറ്ററിയെ പറ്റിയിട്ട് പ്രധാനമായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബാറ്ററി നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്, ക്വിക്ക് ചാർജിങ് എനേബിൾ ആണെന്നൊക്കെ പറയുന്നുള്ളൂ. അതിൻ്റെ കപ്പാസിറ്റിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ അവതരിപ്പിച്ചിട്ടില്ല. സെൻസേഴ്സ് എല്ലാം പഴയപോലെയാണ്, ആപ്ലിക്കേഷൻസ് എല്ലാം പഴയപോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു എന്താ പറയുക, ആപ്പിൾ 12 and 12 mini രണ്ട് സീരീസ്, 5.4 inch ഉള്ളതും 6.1 inch ഉള്ളതും രണ്ട് 12 and 12 mini ഏറ്റവും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഞാൻ പോയത്. ഇനി നമുക്ക് ആപ്പിൾ പ്രോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ പ്രോയിലേക്ക് പോവുകയാണ്. ആപ്പിൾ 12 Pro ആൻഡ് ആപ്പിൾ 12 Pro Max, ഒരു മീഡിയം മോഡലും ഒരു വലിയ മോഡലും. അപ്പോൾ ആപ്പിൾ 12 Pro കഴിഞ്ഞ തവണ അറിയാലോ 11 Pro എന്ന് പറയുന്നത് 5.7 inch ആയിരുന്നു, ഇത്തവണ 12 Pro എന്ന് പറയുന്നത് കുറച്ച് സൈസ് കൂട്ടി നമ്മുടെ 11 സൈസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, 6.1 inch ആണ്. മാക്സ് എന്ന് പറയുന്നതും 0.2 inch കൂട്ടിയിട്ട് 6.7 inch കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലിയ ഫോണാണ് കേട്ടോ ഇത്തവണ പ്രോ സീരീസിൽ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൽ സൂപ്പർ റെറ്റിന HDR ഡിസ്പ്ലേ തന്നെയാണ്. ഞാൻ വാട്ടർ റെസിസ്റ്റൻസിനെ പറ്റി മുമ്പ് പറയാൻ വിട്ടുപോയി. 12 സീരീസിലെല്ലാത്തിലും വാട്ടർ റെസിസ്റ്റൻസ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മറ്റേതിനേക്കാളും നമ്മൾ പറയില്ലേ ഒരു 6 meter ഡെപ്തിൽ വരെയൊക്കെ വാട്ടർ റെസിസ്റ്റൻസ് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു വാട്ടർ സ്പില്ലൊന്നും ഇനി ഒരു ഐഫോണിന് ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ A14 ബയോണിക് ചിപ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചേഞ്ച് മാത്രം ഞാൻ പറയാം. പ്രോയിലേക്ക് 12 നിന്ന് പ്രോയിലേക്ക് വരുമ്പോൾ 3 ക്യാമറ. മുമ്പ് നമുക്കറിയാം 11 Pro ബാക്കിൽ 3 ക്യാമറ തന്നെയാണ്, അതുപോലെ തന്നെ 3 ക്യാമറയാണ്. ബട്ട് ദിസ് ടൈം ഒരു 3 ക്യാമറ 12 MP ക്യാമറയുടെ 2.4 aperture, 2 aperture, 2.0 aperture, അങ്ങനെ അപ്പേർച്ചർ ഡിഫറെൻ്റ് ഉള്ള ക്യാമറാസ് ആണ് അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ അപ്പേർച്ചറിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ 12 കാണുന്ന ക്യാമറയുടെ അപ്പേർച്ചർ അല്ല, ഇതിൽ 2.4, 2.2 ഫ്രണ്ട് ക്യാമറ, ട്രൂ ഡെപ്ത് ക്യാമറ ഇസ് 2.2 അപ്പേർച്ചറാണ്, പിന്നെ 2.0 മറ്റേ ക്യാമറയുടെ അപ്പേർച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിലിംഗ് കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ക്യാമറ ഫോട്ടോസിൽ ആൻഡ് വീഡിയോസ് വളരെ ഡീറ്റെയിലിംഗ് കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ലോ ലൈറ്റ് ക്യാപ്ചറിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലൈഡാർ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂ ഒരു ടെക്നോളജിയൊക്കെ അവർ നാസയെല്ലാം മാർസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്നാണ് പറയുന്നത്. എനിവേസ് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ പറയുന്നത് ലോ ലൈറ്റിലുള്ള ഫോട്ടോസിനെ ലെയർഡ് ലെയറായിട്ട് കമ്പയർ, നമ്മൾ ഈ HDR ഫോട്ടോസിൻ്റെ കോമ്പിനേഷൻ ഒക്കെ അതുപോലെ കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബെസ്റ്റ് ഫോട്ടോ, ഈവൻ ലൈവിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ ലൈവിലായാൽ കൂടിയും അതിനെ കമ്പയർ ചെയ്ത് ഒരു ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആയിട്ട് പ്രോയിൽ അതാണ്, ക്യാമറയാണ് ഡിഫറൻസ്. ബാക്കി ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് ആർ സെയിം. നേരത്തെ പറഞ്ഞ ഒരു ലൈറ്റ്നിങ് പോർട്ട് തന്നെയാണ്, പക്ഷേ അതർ സൈഡ് ഈസ് USB 3. നമുക്ക് പഴയ USB കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു സൈഡ് ലൈറ്റ്നിങ് പോർട്ടാണ്, മറ്റേ സൈഡിൽ USB 3. നമ്മുടെ എയർപോർട്ട് പ്രോയിലൊക്കെ വരുന്ന പോലെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ച് സൈസ് കൂടിയാൽ കുറച്ചും കൂടി ചാർജ് കപ്പാസിറ്റി നമുക്കറിയാലോ, മുമ്പത്തെ പ്രോ മാക്സിൽ കുറച്ചും കൂടി ചാർജ് നിൽക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി സൈസ് കൂടിയ മോഡലാകുമ്പോൾ ബാറ്ററി വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ബിഗർ. സോ കുറച്ചുകൂടി നല്ല ചാർജിങ് സോറി ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ സെയിം iOS 14 ആണ് യൂസ് ചെയ്യുന്നത്. iOS 14 ഒരുപാട് ഗുണങ്ങൾ നമ്മൾ
മുമ്പേ അറിഞ്ഞതാണ്. ഓൾറെഡി ഇറ്റ് ഈസ് റോളിംഗ് ഔട്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് 12 നിന്നും പ്രോയിലേക്ക് എനിക്ക് ഇതാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഐഫോൺ 12 പ്രധാന ഡിഫറൻസ് ഒന്നുകൂടി ഞാൻ ഷോർട്ടായിട്ട് പറയാം. നമ്മുടെ ഐഫോൺ ലവേഴ്സിന് വേണ്ടിയിട്ട്, ദേർസ് എ ഷേപ്പ് ചേഞ്ച്, ദേർസ് എ സൈസ് ചേഞ്ച്, ആൻഡ് ദർ ഇസ് എ മിനി, ദറ്റ് ഇസ് എ മെയിൻ തിങ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഈസ് ദർ ഇസ് 5G. 5G തന്നെ മോസ്റ്റ് ബാൻഡ്വിഡ്സ് ആർ ഇൻക്ലൂഡഡ്. അതായത് 5G എന്ന് പറഞ്ഞ ഒരുപാട് ബാൻഡ്വിഡ്സ് ഉണ്ട്, അതിലെ പരമാവധി ബാൻഡ്വിഡ്ത്തുകളെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 5G ആണ് ഐഫോണിലൂടെ നമുക്ക് ലഭിക്കുക എന്നാണ് പറയുന്നത്. സോ ഹോപ്പ് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഐഫോൺ 12 ഇറങ്ങാൻ ഇനിയും സമയമെടുക്കും. ഇറ്റ് ഈസ് ജസ്റ്റ് ലോഞ്ച്, നമ്മുടെ മാർക്കറ്റിലേക്ക് എത്താനായിട്ട് ഇനിയും സമയമെടുക്കും. എനിക്ക് തോന്നുന്നു നവംബർ ഹാഫോടുകൂടിയൊക്കെ എല്ലായിടത്തും ലോകം മുഴുവൻ എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 12 ആദ്യം വരും, ഇനി പിന്നീട് വരുന്നതാണ് പറയുന്നത്. ബട്ട് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.